പെരിച്ചളി, ആ സോറി പെരിച്ചളി. നിങ്ങൾ ലാസ്റ്റ് നേപ്പാളിൽ വന്നു. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. ഇതാണ് എന്റെ പുതിയ ഗസ്റ്റ്, ഓൾറെഡി ഇന്നലെ വീട്ടിലുണ്ടായിരുന്നു. ഹലോ ബോൺ, കോഴി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങളിവിടെ കണ്ടത്തിലാണ്, എന്റെ അച്ഛമ്മന്റെ കണ്ടത്തില്. അപ്പോ കണ്ടകത്തിലല്ല, കണ്ടത്തിൽ. അപ്പൊ ഞങ്ങളിങ്ങനെ കൃഷി നോക്കുറ. ഹലോ ഗായ്സ്, വന്നത്താ. അപ്പൊ ഞാൻ എന്റെ അച്ഛമ്മനെ നോക്കിട്ടിരിക്കുകയാണ്. ഞങ്ങൾ എന്നെ സംസാരിക്കാൻ വരുന്നില്ല പോന. അപ്പൊ ഞങ്ങള് കണ്ടെത്തിരിക്കാണ്. എന്റെ ആമോസിന് ഭയങ്കര സന്തോഷം, ഇങ്ങനെ സൗണ്ട് ഓരോന്നും ആമോസിന് മനസ്സിലാണ് പോലെ സംസാരിക്കുമ്പോ അവന് ഭയങ്കര സന്തോഷം. അത് പറഞ്ഞ് ഭയങ്കര സന്തോഷം, എന്റെ ഹാപ്പിയും. അപ്പൊ ഞാൻ അച്ഛമ്മന്റെ കണ്ടത്തിലാണ്. കാരണം സമയം ഏകദേശം 5:30 ആയിട്ടുള്ളൂ, സമയം പോടില്ല. ഞാൻ അച്ഛമ്മന്റെ കണ്ടത്തിൽ എത്ര ഞാൻ പറഞ്ഞു, കണ്ടത്തിൽ. അപ്പൊ ഇത് വേസ്റ്റ് കണ്ടില്ലേ, എന്റെ അച്ഛമ്മ വേസ്റ്റ് വലിക്കാണ് ഇവിടെ. അതുപോലെ എന്റെ കസിനും വേസ്റ്റ് വലിക്കാണ്. അതാണ് കാണില്ലേ, ഞാൻ ബാക്ക് ക്യാമറ കാണിച്ചവര് എന്താ വലിക്കുന്നത്. ഓക്കെ, ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ കണ്ടോണം. ഞാൻ ആദ്യം വീട് ഇടുമ്പോ നെല്ല് ഇത്ര ഒന്നും വന്നിട്ടുണ്ടാവില്ല. വീട് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, കുഞ്ഞു കുഞ്ഞുതാണ്. ഇപ്പൊ ഏകദേശം ഇത്രയും വലുത് വലിപ്പം, ഇത്രയും വലിപ്പം വന്നിട്ടുണ്ട്. മീൻസ് നെല്ല് വരാൻ സമയമായി. അപ്പം നെല്ല് വരുന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ എല്ലാവിടെയും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു, എനിക്കറിയില്ല. നേപ്പാൾ വന്നിട്ട് ഇടയിൽ ഉണ്ടാവുന്നില്ലേ, ഈ നെല്ലിൻ്റെ ഇടയിൽ കുറേ വേസ്റ്റ് ഉണ്ടാവില്ലേ, ഇത് വേസ്റ്റ് പുല്ല്, അങ്ങനെ അത് വലിക്കും. കാരണം നമ്മുടെ വേസ്റ്റ് പുല്ലും ഈ ധാന്യം കൂടി ഒന്നിച്ച് വളരുകയാണെങ്കിൽ നമ്മൾ ഇതിന് കുറച്ച് എന്താ പറയുക മലയാളത്തിൽ സേഫ് അല്ല എന്ന് പറയും. കാരണം ഇതിലിങ്ങനെ ഈ നെല്ലിൻ്റെ കൂടെ തന്നെ ഇത് മുളയ്ക്കുമ്പോൾ ഇതിൻ്റെ ഇതുണ്ടാവില്ലേ പോഷണം, ഇതിൻ്റെ ഇത് വളം, വളമൊക്കെ വലിച്ചെടുക്കും. പിന്നെ എലി വരും, പിന്നെ നമ്മുടെ വളർന്ന് പിന്നെ ധാന്യത്തിൽ കീടാണുക്കൾ വരും, എലി വരും, അങ്ങനെ കുറേ പ്രശ്നങ്ങളാവും. അത് കാരണം നെല്ല് വരുന്ന മുമ്പായിട്ട് നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞാൽ, ഇങ്ങനെ എങ്ങനെ പുല്ല് കൊണ്ടുവരും, പുല്ല് സെറി പുല്ല് വലിക്കും. വലിച്ചിട്ട് നമ്മൾ നമ്മുടെ എരുമിക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ അച്ഛമ്മ അവിടെ പുല്ല് വലിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഈവനിങ് വ്ലോഗ് അല്ലെങ്കിൽ ഈവനിങ് ടൈം പാസ്. കാരണം നല്ലൊരു വ്യൂ ഒക്കെ സെറ്റ് ആയത് കാരണം കാണിച്ചതെന്ന് വിചാരിച്ചാണ്. ഇത് ഞങ്ങളുടെ ആമോസ്. ആമോസിന് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറ നോക്കാനും ക്യാമറ ഓരോ സൗണ്ട് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ആമോസ് ഞാൻ കൺമഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട്. എങ്ങനെ ഭയങ്കര ഇത് എൻ്റെ അടുത്ത് വരണം പറഞ്ഞിട്ട് ക്യാമറയാണ് കണ്ടിട്ട്. അതായത് ചം പപ്പ ചം റൊട്ടി ഹലിഹം, ചം പപ്പ ചം റൊട്ടി ഹലിഹം. അത്ത അന്നത്ത അന്ന അപ്പോ മൂസാല ഹോളി സാറേ. ചേ, എന്റെ അച്ഛൻ പറയാണ് എലി വന്നിട്ട് എലി ചെറിയ എലി വലുതില്ലേ, എന്താ വലിയ എലിന്ന് പറയാ, എലി പെരിച്ചളി, ആ സോറി പെരിച്ചളി ഫുള്ള് ഓട്ടയാക്കിയിട്ടുണ്ടെന്ന് കണ്ടം. അതാണ് പറഞ്ഞത്, നമ്മൾ പുല്ലും അത് ഇത് വളരുകയാണെങ്കിൽ നമുക്ക് നല്ല തിക്കായിട്ടുണ്ടാവുമല്ലോ. അത് കാരണം പൂച്ചാണ്ടി പൂച്ചാണ്ടി പെരിച്ചളി കഴിക്കും ഞങ്ങളുടെ നെല്ല്. ഓക്കെ, അപ്പം ഞങ്ങൾ ഞങ്ങൾ കണ്ടത്ത് പോവാണ്. ജ്യോത കണ്ടില്ലേ, എൻ്റെ കസിൻ്റെ അടുത്ത് പോകട്ടെ ഞാൻ. ഓൾറെഡി ഇവള് വലിച്ചു വെച്ചിട്ടുണ്ട്. ഹായ് വന്നാ ത്രിഷാനാ. ഹലോ ഗായ്സ്, ഹലോ ഫൈനലി ഗായ്സ്. ഫൈനലി ഗായ്സ് കണ്ടു.
ആക്ച്വലി അത് പുല്ല് വലിക്കുകയാണ്. ആക്ച്വലി എനിക്ക് പുല്ല് വലിച്ച ശീലമില്ല, ഇവിടെ ഉള്ളവർക്ക് അത് ശീലമുള്ള കാരണം. കാരണം ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഇത് ഭയങ്കരമായിട്ട് കുത്ത് നമ്മുടെ കയ്യിലൊക്കെ ഇങ്ങനെ പാടുപാടായിട്ട് നമ്മൾ ഇങ്ങനെ കത്തി ഇങ്ങോട്ട് മുറിക്കില്ലേ, അങ്ങനെ ഒരു ഇത് വരും. അതുകൊണ്ടാണ് എല്ലാവരും ഫുൾ കൈ ഡ്രസ്സ് അതുപോലെ ഫേസൊക്കെ സ്കാഫ് ഇട്ട് മറച്ചു വേണം ചെല്ലെങ്കിൽ ഫേസൊക്കെ തട്ടിയിട്ട് ഫേസ് കേട് വരും. ഓക്കെ, ഇവിടുന്ന് അറ്റം വരെ ഞങ്ങളുടെ കണ്ടുപോവാണ്. ചർച്ച് വന്നിട്ട് എപ്പോഴും ഈവനിങ് ടൈം ഇവർ പ്രാർത്ഥിക്കാൻ വരും. ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്, ടൈം മാറ്റില്ല. ഓക്കെ, പൂച്ച പേര് ചള്ളിയ ഓട്ടയാ കോയ് കോത്ത ചബുയ് ഇതുകൊണ്ടില്ലതാ ഫുള്ളും പെരിച്ചാളിന്റെ പണിയാണിത്. ഇത് ഫുള്ളും നല്ല രസമുണ്ട് പെരിച്ചാളികൾക്ക് ഇവിടെ. എടിയിലൊക്കെ വലിയ വലിയ ഓട്ടയാക്കിയിരിക്കണ്, അതാണ് ഇവിടെ പ്രശ്നം. അങ്ങനെ എന്റെ അച്ഛമ്മ പുല്ല് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അച്ഛമ്മ ഏത്ത ക്യാമറമ്മ, എൻ്റെ അച്ഛമ്മേൻ്റെ ഡിമാൻഡ് എന്തെന്നറിയോ? നിങ്ങൾ ഇന്ത്യയിൽ ഇരുന്നോ നോ പ്രോബ്ലം. നിങ്ങൾ എത്ര വർഷം ഇന്ത്യയിൽ ഇരുന്നാലും നിങ്ങൾ ലാസ്റ്റ് നേപ്പാളിൽ വന്നു വെച്ചാൽ നിങ്ങൾ എല്ലാവരും കൃഷി ചെയ്യണം, കൃഷി മസ്റ്റായിട്ട് ചെയ്യണം. കാരണം കൃഷി ചെയ്യാൻ പഠിക്കണം, അത് അറിയില്ലെങ്കിൽ പഠിക്കണം. ഇല്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ച് തരുന്നതാണ് എൻ്റെ അച്ഛമ്മ പറയണത്. അതും നല്ലൊരു ഒരു ഇത് തന്നെയാണല്ലോ, നമ്മുടെ സ്വന്തം നാട്ടിൽ വന്ന് കൃഷി ചെയ്യണം. സ്വന്തം തൊടിയിൽ നമ്മൾ സ്വന്തം കണ്ടത്തില്ല അരി അരി മീൻസ് നെല്ല് ഇതാക്കിയിട്ട് ഫുഡ് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. ആക്ച്വലി എല്ലാവരും പറയും നേപ്പാളിൽ അരി ഉണ്ടോ എന്താ കഴിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് പലവരും. അപ്പോൾ ഞങ്ങൾ നല്ല കൃഷി ചെയ്യും, ഗോതമ്പ് നെല്ല് ചോളം എല്ലാമേ ചെയ്യും. ഇപ്പം ഞങ്ങളുടെ ഇവിടെ വന്നിട്ട് ചോള സോറി നെല്ല് സീസണാണ്. ആക്ച്വലി ഞങ്ങൾ നേപ്പാളിൽ എല്ലാവരും നെല്ല് സീസണെന്ന് വെച്ചാൽ നെല്ല് സീസൺ തന്നെയാണ്. അതിന് കൂടുതൽ ഞങ്ങൾ ഗോതമ്പ് സോറി ചോളത്തിൻ്റെ സീസണുണ്ട്. ഓക്കെ, ചോളം എൻ്റെ അമ്മയുടെ വീട്ടിൻ്റെ അടക്കം ചോളം നല്ല നല്ല ഹൈറ്റ് ഹൈറ്റ് വന്നിട്ടുണ്ട്. ചോളം മെല്ലെ എന്താ പറയുക വിളവെടുക്കാൻ സമയമാവുന്നേ ഉള്ളൂ. അതുപോലെ ഇവിടെ നെല്ലും നെല്ല് വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഞങ്ങളുടെ എൻ്റെ വീട് ഇപ്പോൾ ഇരിക്കും, ഞങ്ങൾ വന്ന് ദാങ്ങാണ്, എൻ്റെ അമ്മേൻ്റെ വീട്ട് വന്നിട്ട് പ്യൂട്ടാനാണ്. ഓക്കെ, അപ്പോൾ രണ്ടും രണ്ട് ജില്ലകളാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് നമ്മുടെ അച്ഛമ്മേൻ്റെ വീട്ടിലാണ്. അപ്പോൾ അച്ഛമ്മേൻ്റെ കൂടെ ചേർന്നിട്ട് കുറച്ച് ഫുൾ വർക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ കുറച്ച് കുറച്ച് ചെയ്യാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ കയ്യിൽ കുത്തും പണ്ടിട്ട് ഞാൻ ചെയ്യാണ്ടിരിക്കുന്നത്. ഫുൾ കൈ ഡ്രസ്സില്ല എൻ്റെ അടുത്ത്, ഞാൻ ഓൾറെഡി പണ്ട് ഡ്രസ്സിന് ഒന്നുമേ കൊണ്ടുവന്നിട്ടില്ല നാട്ടിൽ നിന്ന്. ഉള്ള ഡ്രസ്സ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഇതേ ഡ്രസ്സിന് എത്ര വീടെടുത്തണോ എനിക്ക് പോലും അറിയില്ല. ഇല്ല പോയി പൊണ്ണുസ്കേ പൊന്നോ ക്യാമറമാ എന്തെങ്കിലും ക്യാമറ പറഞ്ഞാന്ന് സോറി ബൂയ് കേ കേ കൺഫ്യൂഷൻ ആവും. നേപ്പാളി സംസാരിക്കണം മലയാളം സംസാരിക്കണം കേ അബൂയ് ചർണ മഞ്ച ലൈക്ക് കൊറണു ഷെയർ കൊറണു കമന്റ് കൊറണു പൊന്നിയോരെ പൊണ്ണുസ്തോ ബൂയിന്റെ പവർ. ഓക്കെ, അങ്ങനെ ബൂവിൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ച് കുറച്ച് നേരം ഞങ്ങളെ കണ്ടെത്തിയിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ എനിക്ക് മനസ്സിലാവണ പോലെ ഞാൻ നിങ്ങളുടെ ഞാൻ ഷെയർ തന്നിട്ടുണ്ട്, ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ പോകുന്നത് ഫുഫിൻ്റെ അടുത്താണ്. ഞങ്ങളുടെ വീട്ടിൽ ഒരേ ഒരു സുന്ദരനുണ്ട്, സോറി സുന്ദരിയുണ്ട്. ആ സുന്ദരീനെ മേക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഫുഫു പോരിക്കുകയാണ്. അപ്പോൾ ഫുഫിൻ്റെ ഇവിടെ വന്നിരിക്കുകയാണ്. പക്ഷേ വലിയ ദൂരമൊന്നുമില്ല അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട്. അത് ഞങ്ങൾ അപ്പുറത്തെ കണ്ടത്ത് ഞങ്ങളുടെ കണ്ടു, ഇപ്പുറത്തെ കണ്ടത്ത് കുറേ പുല്ലും കുറച്ച് ഗ്ലാസ് എന്ന് പറയും പുല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ അത് തീറ്റിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എൻ്റെ ഫുഫു. അപ്പോൾ ഞാൻ ഫുഫിനെ കാണിച്ചുതരാം, നിങ്ങൾ ഓരോ കണ്ടിട്ടുണ്ടാവും. ബട്ട് എന്നാലും ഒരു വർഷം കൂടി കാണിച്ചുതരാം എൻ്റെ അച്ഛൻ്റെ അനിയത്തി, ഫസ്റ്റ് അനിയത്തി. ഞാൻ പറഞ്ഞില്ല എൻ്റെ അച്ഛൻ്റെ അതേ ഫേസ് കട്ടും കോപ്പിക്കേറ്റും ഉണ്ടല്ല ആ ഫുഫു. പിന്നെ ഞങ്ങളുടെ മണിക്കുട്ടിനെ കാണിച്ചു തരാം. ഓക്കെ, വരൂ. ഇതാ ഇതാ അവിടെയുണ്ട് കണ്ട ക്യാമറയിൽ സൂപ്പറായിട്ടുണ്ട് നേപ്പാള്. ഇത് കണ്ടില്ലേ, ഫുള്ളും കൃഷിയാണ് ഇവിടെ. ഇവിടെ ഒരു സൈഡ് നെല്ലാണ്, ഒരു സൈഡ് ചോളമുണ്ട്, ഒരു സൈഡ് ചോളമുണ്ട്, സോറി നെല്ലുണ്ട്, ഒരു സൈഡ് ചോളമുണ്ട്, ഇപ്പോഴത്തെ സൈഡ് ചോളമുണ്ട്. കണ്ടില്ലേ, ഫുള്ളും നിരപ്പായ സ്ഥലത്താണ് കൃഷി ചെയ്യണത്. ആക്ച്വലി ഇതേ ഇത് വന്നിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇത് വന്നിട്ട് ഞങ്ങളിരിക്കുന്നത് വേറെ സ്ഥലത്താണ്. പക്ഷെ എൻ്റെ അമ്മ അവിടെ ഫുള്ളും കുന്നും മലയാണ്, അവിടെ അവിടെയും കൃഷി ചെയ്യാറുണ്ട് ഇതേപോലെ. പക്ഷെ അവിടെ ഭയങ്കര റിസ്ക് ആണ്, കാരണം നമ്മൾ ഓരോ വളം ഉണ്ടല്ലോ കൃഷി. അപ്പോൾ നമ്മൾ കൃഷിയാണ് വെറുതെ കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ. ആ കൃഷിയാണ് മുമ്പായിട്ട് നമ്മൾ മണ്ണ് നന്നെ കിളയ്ക്കണം, മണ്ണിൽ നന്നെ നമ്മൾ വളം ഊറണം, അങ്ങനെ കുറേ മെയിൻറ്റെയിൻ ചെയ്താലും നമുക്ക് കൃഷി ചെയ്താലും നമുക്ക് കിട്ടുന്ന റിസൾട്ട്, നമുക്ക് കിട്ടുന്ന ധാന്യമൊക്കെ നല്ല എന്താ പറയുക നല്ലൊരു ക്വാളിറ്റി പറയില്ല, ആ ഒരു ക്വാളിറ്റി കിട്ടുള്ളൂ. അപ്പോൾ നേപ്പാളിലാണെങ്കിൽ മിസ് സോറി അമ്മയുടെ അവിടെ പറയുമ്പോൾ കുറച്ച് കഷ്ടമാണ്. അങ്ങനെ മീൻസ് എന്താ പറയുക തലയിൽ ചുമന്നിട്ടും മുതുകിൽ ചുമന്നിട്ടൊക്കെയാണ് കുറച്ച് എന്താ മേൽ
കുന്നിന്റെ മുകളിൽ കയറി കുറച്ച് റിസ്ക് ആണ്. എന്നാലും അവിടെ കൃഷി ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഫുൾ ഫ്ലാറ്റ് പോലെ ഉണ്ടല്ലേ. പക്ഷെ ഇതൊന്നും ഞങ്ങളുടെ കൃഷി സ്ഥലമല്ല കേട്ടോ, ഇത് ആരുടെയോ കൃഷി സ്ഥലം. പക്ഷെ നല്ലൊരു വ്യൂ ഉണ്ട്, ഈവനിങ് വ്യൂ കണ്ടില്ലേ. ജസ്റ്റ് ഷെയർ വിചാരിച്ചു. ഇസ് മൈ ബ്രദർ. ആക്ച്വലി ഇവിടെ ഉണ്ടല്ലോ, ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഡാങ് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്ഥലത്ത് വന്നിട്ട് കുറേ നേപ്പാളീസ് മാത്രമല്ല കേട്ടോ, വേറെ വേറെ ആൾക്കാർ കുറേ ആൾക്കാർ, ഹിന്ദിക്കാർ, മീൻസ് നിറയെ പേരുണ്ട്. നമ്മൾ ചോദിക്കുന്നുണ്ട് അവരുടെ അടുത്ത് നിങ്ങൾ എന്ത് നേപ്പാളെന്ന് ഇരിക്കുന്നു വയ്ക്കുമ്പോൾ ഒരു നേപ്പാളിൽ ഇഷ്ടമാണ് ഇവിടുത്തെ കൾച്ചർ, അല്ലെങ്കിൽ ഇവിടുത്തെ എന്താ പറയുക സ്ഥലങ്ങൾ, ഇവിടുത്തെ എല്ലാം ഒരു നല്ലൊരു അവർക്ക് ജീവിച്ച് പോകാനുള്ള ഒരു നല്ലൊരു ഇതുണ്ട് എന്ന് നല്ലൊരു ഫീലുണ്ട്. അത് കാരണമാണ് അവരിവിടെ സ്ഥലം വാങ്ങിച്ച് കൃഷി ചെയ്ത് കൂടുതൽ. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അച്ഛൻ ഇരിക്കുന്ന സ്ഥലത്ത് കൂടുതലും ഞങ്ങളുടെ ആൾക്കാരെക്കാളും കൂടുതൽ പുറത്തുനിന്ന് ഇന്ത്യയെന്ന് വന്ന ഹിന്ദിക്കാരുണ്ട്. അവർ ഹിന്ദിക്കാർ പറഞ്ഞു കൊണ്ട് തെറ്റിദ്ധരിക്കരുത്, മീൻസ് അവർ കൂടുതലുണ്ട്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ഫുഫിൻ്റെ അടുത്ത് പോകും, നമ്മുടെ സുന്ദരിക്കുട്ടിൻ്റെ അടുത്ത് ഫുഫിൻ്റെ അടുത്ത് പോകും. ഓക്കെ, വരും. ഹലോ ഹലോ ബ്രോ. അതെ, എൻ്റെ സുന്ദരിക്കുട്ടി ഇതിന്റെ പ്രശ്നം എന്താ ഈ സുന്ദരിന്റെ ഇതിന്റെ പ്രശ്നം, അടുത്ത് പോയി ഇടിച്ച് കൊല്ലും നമ്മളെ. എന്നെ കണ്ണിൽ കണ്ട പിടിക്കില്ല, തല കൊടുക്കുന്നു ഓറസും നോക്കുക. കണ്ണ് കണ്ടില്ല കണ്ടില്ല അക്ഷൻ. അതെന്നെ പൂഫു കണ്ടില്ലേ. ഈ ഇതിന് നേപ്പാളിൽ ലാട്ടി എന്ന് പറയണ്ട, ലാട്ടി പറഞ്ഞ മലയാളത്തിൽ എന്താ പറയാ, മലയാളത്തിൽ എനിക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾ ലാട്ടി എന്ന് പറയും. ഈ സുന്ദരിനെ ഒരു സുന്ദരനെ ഇഷ്ടമാണ്, ആ സുന്ദരൻ ഞാൻ കാണിച്ചല്ലേ. ഈ സുന്ദരിനെ ഇഷ്ടപ്പെട്ട ഒരു സുന്ദരൻ ഈ സുന്ദരനാണ്. ഇവനൊക്കെ എരുമകള്, പശുക്കള്, നായ്ക്കള്, പൂച്ചകള്, അങ്ങനെ മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇതാ എൻ്റെ ഫുഫു വീട്ടിൽ കൊണ്ടുപോകണം. ആ ഒരു അവിടെ ഒരു കമ്പി ഉണ്ട്, കമ്പി കാണാൻ അങ്ങനെയും വീട്ടിൽ പോകും. ഓക്കെ, ആ ഗുണാശന എന്റെ ഫൂഫു പറയാണ് നാറ്റു അടിക്കുന്നില്ലേ, അവിടെ അവിടെ പട്ടി ചത്തിട്ട് അവര് കുഴിച്ചു മൂടിയിട്ടുള്ള പദ പറയണത്. ഫുഫു എത്താനുസിന്റെ ജമാനസ് അനുസ് ഏ ആ കണ്ടില്ലേ, നല്ല സ്ഥലം കേട്ടോ ഇവിടെ. പക്ഷെ എനിക്ക് ഇവിടത്തെക്കാൾ ഇഷ്ടം എൻ്റെ അമ്മയുടെ വീട്ടിനവിടെ. എനിക്ക് ഇങ്ങനെ ഇരിക്കുന്ന സ്ഥലത്തെക്കാളും മലകൾ കുന്നുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടം. എങ്ങനെയുണ്ട് ഗായ്സ് ഈ വ്യൂസ് ഒക്കെ, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു വ്യൂസും ഇല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, കാണാൻ നല്ല രസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം, ഇഷ്ടപ്പെട്ടു ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എൻ്റെ കൂടെയാണ് ഞങ്ങളുടെ ആമോസ് കുട്ടി. ആമോസ് കണ്ടത്, ഞാൻ ബോയിക്കും എൻ്റെ കസിനും വേണ്ടി ചായ കൊണ്ടുപോകാൻ വിചാരിച്ചപ്പോഴേക്കും, ചായ അല്ല കോഫി. അപ്പോഴേക്കും എൻ്റെ ബോയ് വന്നു പുല്ല് വലിച്ചിട്ട്. ബോയ് ആണ് കോഫി ആണേ. ഓക്കെ, ഇല്ല പക്ക എടുത്തോ. അമ്മോ തൃശ്ശാലം പോലെ അച്ഛാ, വേറെ കസിൻ അവിടെ ഉണ്ട്, അവളെ ഞാൻ വിളിക്കാം ഇനിയിപ്പോ. തൃശ്ശാന കോഫി കുടിക്കില്ല പറയണോ. കണ്ണീരി ഹണ്ണി കോഫി, ഞാൻ കോഫി കുടിക്കാൻ പോണേ. ഡാടാ കാഫി കുടിക്കാം. ഞങ്ങളങ്ങനെ കോഫി കുടിക്കുകയാണ്. കോഫി ഉണ്ടാക്കിയ മാഡം ഇവളാണ്. കോഫിന്റെ അളവ് കണ്ടോ, കണ്ടില്ലേ. ഈ ഫുൾ ഗ്ലാസിന്റെ മുക്കാലും കോഫി ഇട്ട് തന്നിരിക്കുകയാണ്. അച്ഛൻ എപ്പോൾ ഫുൾ എല്ലാവരുടെ വീട്ടിലും ഈ ഒരു വലിയ ഗ്ലാസ് ആയിരിക്കും കൂടുതലുണ്ട്, കുട്ടി ഗ്ലാസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചായ കുടി, സോറി കോഫി ഹാൻജാസേനാ, കോഫി കുടിക്കാൻ പോകണം. അപ്പൊ ഇന്നത്തെ ഈവനിങ് വ്ലോഗ് ഇത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവർക്കും തെറ്റാ, ബൈ, സീ യു.